ഒരു മുസ്ലിയാരുടെ ശമ്പളം ഏകദേശം വെളുത്തുള്ളി ഒരു കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും തികയില്ല എന്നാണ് പറയണത്. അപ്പോൾ ഒരു എത്ര ഉണ്ടാവും, 1,000-1,500 രൂപയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അത്രയൊക്കെ തന്നെ ഉള്ളൂ, അതിലേറെ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അവർക്ക്, അതായത് പിണറായി ഗവൺമെൻറ് അവർക്ക് ശമ്പളമായിട്ട് അല്ലെങ്കിൽ പെൻഷനായിട്ട് ഒരു സംഖ്യ അങ്ങ് കൊടുത്തു, ഏകദേശം 1,000 രൂപയോളം കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി തട്ടിക്കൂട്ടിട്ട് 7,000 രൂപയോളം അവർക്ക് കിട്ടി. നല്ലതാണ്, നല്ല കാര്യമാണ് അല്ലേ? പിണറായി വിജയൻ ചെയ്ത ഒരു വലിയ ഒരു കാര്യമാണത്. പക്ഷേ ഇത് വാങ്ങുന്ന സമൂഹത്തിന്, അല്ലെങ്കിൽ ഈ ശമ്പളം വാങ്ങുന്ന സമൂഹത്തിന് ചെറിയൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. എന്താണ് ഉത്തരവാദിത്വം എന്നറിയാമോ? ഈ മതം പഠിപ്പിക്കുക എന്ന് പറയുന്നത് കേരള സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ ആവശ്യകത വരുന്നത് മുസ്ലിം സമുദായത്തിന് മാത്രമാണ്. ഇന്ന് അവനവൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകന്മാർക്ക് ചെലവിന് കൊടുക്കാൻ കഴിയാത്തവരൊന്നുമല്ല, അല്ലെങ്കിൽ 100 രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ കഴിയാത്തവരൊന്നുമല്ല ഇന്ന് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ മക്കളെ മദ്രസയിൽ വിട്ട് മതം പഠിപ്പിക്കാൻ വേണ്ടി ഞാനും നിങ്ങളുമെല്ലാം അടങ്ങുന്ന ആളുകൾ കൊടുക്കുന്ന അതായത് ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ആ ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. നമ്മുടെ ഒന്നും ഇൻവോൾവ് ഇല്ലാതെ ഏത് രീതിയിലാണ് ഈ പണം സർക്കാർ അവർക്ക് കൊടുക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് അല്ലാന്ന് പറയുകയാണെങ്കിൽ പിന്നെ വേറെ ഏത് രീതിയിലാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം സമുദായത്തിൻ്റെ എന്തെങ്കിലും സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് സർക്കാരിൻ്റെ കയ്യിലുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് ആരും കാണേണ്ടതില്ല. പക്ഷേ അങ്ങനെയൊന്നും സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്ത പക്ഷം ഞാൻ പറയുന്നത് ഗൗരവപൂർവം തന്നെ നിങ്ങളെല്ലാവരും വീക്ഷിക്കണം. കാരണം ഇത് മുസ്ലിം സമുദായം വീക്ഷിക്കണം. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇവിടെ എല്ലാവരും ഒരുപോലെയാവണം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാവരും ഒരമ്മ പെറ്റ പോലെ ഒരേ നിയമത്തിൻ്റെ കീഴിൽ എല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് മാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ബാക്കി കുറച്ച് വീഡിയോ കൂടി കണ്ടിട്ട് ബാക്കി പറയാം. എൻ്റെ മുസ്ലിയാരെ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് രാമരാമ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ വായിൽ നിന്നും ഹിന്ദുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ രാമരാമ എന്ന് വിളിച്ചുകൊണ്ട് ഒരുമിച്ച് ആ മന്ത്രം മുഴക്കിക്കൊണ്ട് കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അസൂയ തോന്നുകയാണ് നിങ്ങളോടൊക്കെ. നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അത്രയധികം സപ്പോർട്ട് പിണറായി വിജയൻ തരുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ പലിശയില്ലാതെ എങ്ങനെ, പലിശയിൽ പെടാതെ എങ്ങനെയാണ് ഈ ശമ്പളം കൊടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുക എന്ന് പറയുകയാണെങ്കിൽ, അത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെ പണം എടുത്തുകൊണ്ട് തന്നെയായിരിക്കും അല്ലേ മുസ്ലിയാരെ? അമ്പലങ്ങളിൽ
ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന ദക്ഷിണ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കാണിക്കയിലിടുന്ന പൈസ എടുത്തുകൊണ്ടായിരിക്കാം മൂലാരെ നിങ്ങളെ കുട്ടികളെ മതം പഠിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ സാർ പൈസ തരുന്നത്. അല്ലാതെ വേറെ ഏത് വഴിയാണ്, പലിശയില്ലാത്തൊരു വഴിയെന്ന് പറയാൻ വേറെ ഏത് വഴിയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ബാങ്ക് വഴിയായാലും അല്ലാതെ എന്ത് കാര്യത്തിലൊരു പലിശയുടെ ടച്ച് ഉണ്ടായിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഒരിക്കലും അമ്പലങ്ങളിലെ പണത്തിന് പലിശ ഉണ്ടാവാറില്ല. നമ്മൾ കാണിക്ക കൊണ്ടിടുന്നതല്ലേ, അതിനങ്ങനെ പലിശയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ആ പണം എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ സങ്കടമൊന്നുമില്ല. കാരണം എനിക്ക് ആകെ ഒരു സങ്കടം, നിങ്ങളിപ്പോൾ തക്ബീർ മുഴക്കിക്കൊണ്ട് അത് സ്വീകരിച്ചപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവം പിണറായി വിജയൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തക്ബീർ മുഴക്കിക്കൊണ്ട് അത് സ്വീകരിക്കാൻ സാധിച്ചു. പക്ഷേ ഉള്ളിൽ എല്ലോളം സങ്കടമുണ്ട് മുസ്ലിയാരെ. ഞങ്ങൾക്ക് വേണ്ടി, ഹിന്ദുവിന് വേണ്ടി പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തിട്ട് രാമരാമ എന്ന് വിളിച്ചുകൊണ്ട്, ഈ സദസ്സ് മുഴുവൻ രാമരാമ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തൊഴുകാൻ അല്ലെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ പിണറായി വിജയൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല. മാത്രമല്ല, 10-28 മതപണ്ഡിതന്മാർ ചേർന്നൊരു സദസ്സ്, ഈ പിണറായി വിജയൻ ഈ ഒരു ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഹിന്ദുവിന് വേണ്ടി ഒന്ന് സംസാരിക്കാനോ, ഹിന്ദുവിൻ്റെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മതപണ്ഡിതന്മാരെ കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും ഒന്ന് ഹിന്ദുവിന് വേണ്ടി ചെയ്യാനോ ഇവിടുത്തെ സർക്കാരോ പിണറായി വിജയനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാമിമാരുടെ അടിവസ്ത്രം റെഡി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഇവിടുത്തെ മന്ത്രിമാരുടെ എല്ലാം ഒരു താല്പര്യം എന്ന് പറയുന്നത്. സത്യത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾ കഴുതകളാണ് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഹിന്ദുക്കളോടൊക്കെ തന്നെ പറയണം. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, കാരണം നിങ്ങളും നന്നാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകൾ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. കാരണം വേറെ ആർക്കും ഇത് കാണേണ്ട ആവശ്യമില്ല. കാരണം ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻസും മുസ്ലിംസും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണുള്ളത്, സ്കോളർഷിപ്പിൽ പോലും നിങ്ങളെ കുട്ടികൾ പഠിക്കാനുള്ള കഴിവുണ്ടായിട്ട് പോലും സ്കോളർഷിപ്പ് കിട്ടാതെ പോണ എത്ര മക്കളുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ. ഇവരൊക്കെ ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി, ഒരൊറ്റ കുട്ടിയെ കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? എന്തിനാ സഖാവേ ഈ ഒരു പാർട്ടിയുടെ ഈ ഒരു നാറിയ ഈ ഒരു ചെങ്കോണകം പിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്നത്? നിങ്ങളെ കുടുംബത്തിന് എന്തുപകാരം ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിന് എന്തുപകാരം ഉണ്ടായിട്ടാണ്? നമ്മളെ ഈ ബി ജെ പിക്കാർ മതം പറയാമെന്ന് പറയും, മതം പറയല്ല മക്കളെ. കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ കാണാൻ ശ്രമിക്കണം, അതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്നല്ലല്ല, ഒരു ഇന്ത്യനായിട്ട് ഒരു കേരളക്കാരനായിട്ട് കാണാനുള്ള ഒരു എന്താ അവരോട് പറയുക അങ്ങനെ എല്ലാവരും ഒരുപോലെ കാണാനുള്ള ഒരു അവസരം ഇവരുണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കാണാൻ പാടുള്ളൂ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പിണറായി വിജയനോട് ദേഷ്യമുണ്ടായിട്ടോ CPMനോട് ദേഷ്യമുണ്ടായിട്ടോ അല്ല. പക്ഷേ ഒരു മതത്തിനെ മാത്രം, ഇവിടെ നമ്മളൊക്കെ ഒരുപോലെ ജീവിക്കുന്ന മനുഷ്യന്മാരല്ലേ, ഒരു മതത്തിനെ മാത്രം വികർത്തിക്കൊണ്ട് മറ്റു മതങ്ങളെ പൊക്കിക്കൊണ്ട് നടന്ന്, ഇപ്പോൾ സുധാകരനൊക്കെ പറഞ്ഞിട്ടില്ലേ ഇസ്ലാം മതത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ആകർഷണം ഉണ്ട്, ഹിന്ദുമതത്തിന് അതില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതോടുകൂടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് നിലത്ത് വീണു. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിവാൾ ചുറ്റികൾക്ക് അല്ലാതെ ഓടിയോ? അത് സഹിക്കൂല. അതാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? 5000 ഖജനാവിൽ നിന്ന് ഒരു മതപണ്ഡിതന് വേണ്ടി, അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് വേണ്ടി 5200 പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇലക്ഷന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഖജനാവിലെ പൈസ എടുത്തുകൊണ്ട് വോട്ടിന് വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന ഒരാളായി മാറി പിണറായി വിജയൻ എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കും, നിങ്ങൾ ഈ നാടങ്ങട്ടെ പോകണമെന്നുള്ളത്. മുസ്ലിമിൻ്റെ കുത്തകകളായിട്ട് മാറിയിരുന്ന മുസ്ലിം ലീഗിന് തലപൊക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എന്താ, ഈ 5200 പെൻഷൻ കൊടുക്കുന്നത് കൊണ്ട് വോട്ട് CPMനല്ലാണ്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ എന്നാണ് മൂലാരി ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? പിണറായി വിജയൻ വളരെ നൈസായിട്ട്
മദ്രസാധ്യാപകർ ഒരു ഒരു പഞ്ചായത്തിൽ എത്ര മദ്രസ ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? എത്ര മദ്രസാധ്യാപകന്മാരുണ്ടെന്ന് അറിയോ? അവർക്കെത്ര മക്കളുണ്ടെന്ന് അറിയോ? അവർക്കെത്ര ഭാര്യമാരുണ്ടെന്ന് അറിയോ? തീർച്ചയായിട്ടും അവരുടെ വോട്ട് ആർക്കാ പോവുക? പിണറായി വിജയനാണ് പോവുക, അല്ലാതെ ആർക്കാ? ഇതിനൊക്കെയാണ് ബി ജെ പി എന്നുള്ള ഒരു പ്രസ്ഥാനം മുന്നിലോട്ട് വരേണ്ടത്. ഇത് വർഗീയതയാണ് എന്നൊക്കെ എല്ലാവരും പറയാം, അതൊന്നും നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട. ഞാൻ ഉള്ള കാര്യം പറയാം, നമ്മുടെ പണം എടുത്തുകൊണ്ട് മതം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരുത്തിനും ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിണറായി വിജയന് വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ഖജനാവിലെ പൈസ എടുത്തുകൊണ്ട് അവൻ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. തെറ്റല്ലേ ഇത്? എന്തുകൊണ്ട് നിങ്ങളത് ഉറക്കെ വിളിച്ച് പറയണില്ല? ഞാനൊന്നും എനിക്കൊന്നും അത് പറയാനുള്ള ഒരു വോയിസ് ഇല്ല, അല്ലെങ്കിൽ ഞാനതിനുമാത്രം വലിയൊരു മുതിർന്ന നേതാവല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തല പോയരുതെന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു. സ്വന്തം ഖജനാവിലെ പൈസ എടുത്തുകൊണ്ട് നമ്മുടെ എല്ലാം നികുതിപ്പണം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകിച്ച് കടമെടുത്ത പണം എടുത്തുകൊണ്ട്, തലയ്ക്ക് മീതെ കടമാണ് ഇവിടെ, തലയ്ക്ക് മീതെ കടം. ഈ തലയ്ക്ക് മീതെ കടമുള്ള ആളുകൾ ഈ മദ്രസ അധ്യാപകർക്ക്, മതം പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുമ്പോൾ, അത് വോട്ട് വാങ്ങാൻ വേണ്ടി ഒരൊറ്റ വോട്ടിന്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ നാലഞ്ചോ വോട്ടിന് 5200 രൂപ കൊടുത്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, മുസ്ലിങ്ങളെ സ്നേഹിച്ചിട്ടാണോ പിണറായി വിജയൻ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിണറായി വിജയൻ സാറ് എന്താ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുള്ളത്? ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, ചിലപ്പോൾ മരുമകനൊക്കെ വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, ഇനി ചിലപ്പോൾ മാർഗം കൂടി മുസ്ലിം ആവാനും മതി. അതൊന്നും ഇപ്പോൾ അതൊക്കെ ഭാവിയിലെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ ചെയ്തത് ശരിക്കും തമ്മാടിത്തരാണ്. ഇത് എങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു കൊടുക്കുമോ ഈ പൈസ? ഇല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ പണമാണ് എടുത്തു കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഹിന്ദുവിന് മതം പഠിപ്പിക്കുന്നുണ്ടോ? എന്താ, ഹിന്ദു മതമല്ലേ? ഇവിടെ ക്രിസ്ത്യന് വേണ്ടി മതം പഠിപ്പിക്കുന്നുണ്ടോ ഗവൺമെൻറ്? എന്താ, അത് മതമല്ലേ? പിന്നെ എങ്ങനെ ഈ മുസ്ലിമിന് വേണ്ടി മാത്രം മതം പഠിപ്പിക്കാൻ പൈസ കൊടുക്കുക, ഒരു പൈസ കൊടുക്കുന്ന സമ്പ്രദായം എങ്ങനെ വന്നു? സഖാക്കന്മാരെ, നിങ്ങളോടാണ് ചോദ്യം, നിങ്ങളോടാണ്. നീയൊക്കെ എന്തിനാടാ ഈ മീശയും വെച്ച് നടക്കണം? ഞാൻ അറിയായിട്ട് ചോദിക്കുകയാണ്. അവർ പോയി വെട്ടാൻ പറയുമ്പോൾ വെട്ടാനും കുത്താൻ പറയുമ്പോൾ കുത്താനും മാത്രമല്ല ഒരു ജീവ, ഒരു എന്താ പറയുക, അതിന് പറ്റിയൊരു ഇറച്ചി കോഴികളാണ് നിങ്ങൾ, ബ്രോയിലർ കോഴികൾ. അല്ലാതെ എന്താ നിങ്ങൾ? നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വർഗീയതയായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഞാൻ വർഗീയതല്ല പറയണത്. ഞാൻ ഈ നാട്ടിൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ 3 മതങ്ങളാണ് എന്താ പ്രത്യേകിച്ച് ഉണ്ടെന്ന് പറയാനുള്ള മതങ്ങൾ. ഈ 3 മതങ്ങളെ ഒരുപോലെ കാണാത്തത് എന്തുകൊണ്ട്? ഇപ്പോൾ ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്തുവകകൾക്ക് എന്തപ്പോൾ സർക്കാർ കൈയടക്കം ചെയ്യണം. ഇവ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത പോലെ ഇവിടുത്തെ മുസ്ലിം പള്ളികളും, ഇവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ പള്ളികളുടെ ഒരുപാട് ഏക്കറണക്ക് റബ്ബറും കാര്യങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും സർക്കാർ ഏറ്റെടുക്കണം, എന്നിട്ട് ശമ്പളം കൊടുക്കണം. അതല്ലേ മാന്യത? അതല്ലേ മാന്യത? നമ്മൾ പറയുമ്പോൾ ഈ മുസ്ലിം സഹോദരന്മാരോട് കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടിയാ പറയണം, ഞാൻ പറഞ്ഞു വർഗീയതല്ല. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പൂജാരിമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണിക്ക കൊടുക്കുന്നത് കൊണ്ടും അവരുടെ അമ്പലങ്ങൾ പിടിച്ചെടുത്തത് കൊണ്ടും അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ടുമാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് വയ്ക്കുക. അല്ലാതെ ഒരു രൂപ ഹിന്ദുവിൻ്റെ കുടുംബത്തിന് വരുന്നില്ല കേട്ടോ. ഇവർക്ക് ശമ്പളം എന്നല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ ഒരു പണം കൊണ്ടും ഒരു ഉപകാരം ഒന്നേ വരെ ഹിന്ദുക്കൾക്ക് വേറുണ്ടായിട്ടില്ല. ശരി, അതങ്ങനെ പോട്ടെ. പക്ഷേ ഇതിലൊന്നും പെടാതെ ഒരു വസ്തുവകകളും സർക്കാരിന് കൊടുക്കാതെ, ഒരു വരുമാനവും സർക്കാരിന് കൊടുക്കാതെ ഈ ഖജനാവിന് നിന്ന് പൈസ അങ്ങോട്ടും എടുത്ത് കൊടുക്കുക എന്ന് പറയണത് എന്ത് നാറുത്തരമാണ് ഇതൊക്കെ? അല്ല, ഞാൻ അറിയായിട്ട് ചോദിക്കണം, 4 വോട്ടിന് വേണ്ടിയിട്ടാണോ? വീണ്ടും വീണ്ടും ഭരിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ എന്താ പണം എടുത്തുകൊണ്ട് ഇവർക്ക് എന്താ പോയി മതം പഠിപ്പിക്കുന്ന ആളുകൾ ശമ്പളം കൊടുക്കുന്നത്? തെറ്റാണത്, അത് തെറ്റാണ്. ഇത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങളെല്ലാവരും കാണിക്കണം. പിണറായി വിജയൻ സാറിനോട് പറയണം, ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല ഒരു മനുഷ്യന്മാരെ കാണേണ്ടത്, ഒരു നാടാവുമ്പോൾ ആ നാട്ടിലെല്ലാവരും ഒരുപോലെ കാണാൻ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ തിരിഞ്ഞാൽ മതി ഇതൊക്കെ നിൽക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം ഞാൻ പറയാം,
നിങ്ങളിവിടെ ഈ ഈ സഖാക്കന്മാരായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടുള്ള സഖാക്കന്മാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയിലോട്ട് ചേക്കേറുന്നുള്ളത് എന്നോ മുൻകൂട്ടി കണ്ട ഒരാളാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ താക്കോൽ കയ്യിൽ പോയിക്കുന്ന ആളുകളല്ല. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ഭരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആര് വേണം കൂടെ? തീർച്ചയായിട്ടും ഒരു സമുദായം കൂടെ നിൽക്കണം. അതാര് ആരാണ്? മെജോറിറ്റി ആയിട്ട് ഇപ്പോൾ മെജോറിറ്റി ആയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം തന്നെ വേണം. എന്നാലേ അവർക്ക് ഇവിടെ ഭരണം പിടിക്കാൻ പറ്റൂ. ആ ചിന്തകൾ കൊണ്ടാണ് ഈ സമൂഹത്തിന് ഇത്രത്തോളം ധനസഹായങ്ങൾ, ഇത്രത്തോളം സ്കോളർഷിപ്പുകൾ, ഇത്രത്തോളം വിധവാ പെൻഷനുകൾ, ഇതെല്ലാം വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, ഞാൻ പറയാം നിങ്ങളോട് ഒരു അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ 2014 to 2018 കാലഘട്ടത്തിൽ കൊടുത്ത വീടുകൾ, ലൈഫ് പദ്ധതി ആയിക്കോട്ടെ ഇനി അല്ലാതെ ഉള്ള ആയിക്കോട്ടെ, 65 വീടുകളെങ്ങാനും കൊടുത്തതിൽ 13 വീടുകൾ മാത്രമാണ് ഹിന്ദു വിഭാഗത്തിന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി മൊത്തം കൊടുത്തെങ്കിൽ മുസ്ലിം വിഭാഗത്തിനാണ്. നമുക്കതിന് കുറ്റം പറയണില്ല, നമുക്ക് അവർ കിട്ടിക്കോട്ടെ, വീടില്ലാത്തവർ വീട് കിട്ടണം തന്നെ ആഗ്രഹം. പക്ഷേ ഈ ഇതുപോലെ തന്നെ ഒന്നിനും കഴിയാതെ ഒരു ഗതിയില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ട്, ഹിന്ദുക്കളിലുണ്ട്. എന്തുകൊണ്ട് ഈക്വലായിട്ട് കൊടുക്കുന്നില്ല? ശരി, 10 വീട് നിങ്ങൾക്ക് കൊടുക്കട്ടെ, 10 വീട് ഇവിടെ ഇവർക്ക് കൊടുക്ക്, എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? ഞാൻ ഇവിടെ വിവരാവകാശം എടുത്തു വെച്ച് വിവരാവകാശത്തിന് കൊടുത്ത പേപ്പറിലെ വിവരമാണ് ഞാൻ പറയണത് നിങ്ങളോട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിങ്ങനെ മനസ്സിലാക്കാതെ പൊട്ടന്മാരായിട്ട് ആ കൊടിയും പിടിച്ച് നടന്നാണ്ടല്ലോ ഒന്നുമില്ലാണ്ടായി പോകുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കണവർ മനസ്സിലാക്കട്ടെ, അല്ല അപ്പം എന്ത് പറയാനാ? പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിക്കുമ്പോ. പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ 1000 വട്ടം സഖാവ് എന്ന് വിളിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരെയും സഖാവ് എന്നൊന്ന് വിളിക്കട്ടെ. അങ്ങനത്തെ നല്ല കാര്യം ഇവിടെ വരട്ടെ. ശരിക്കും ഞാനൊരു കാര്യം നീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് പറയാൻ, മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് CPIM ആണ്, ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. നേരത്തെ സഖാവ് പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, കളിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, അങ്ങനെ പലതും പോട്ടെ. നമ്മൾ ഹജ്ജ് ഹൗസ് എന്ന് നോക്കിയ 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുല്യതയില്ലാത്തൊരു ഹജ്ജ് ഹൗസ് ശ്രീ പാലോണിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വന്നതപ്പോ മുസ്ലിം ലീഗിന്റെ ഈ ആമദന്തേ ചെയ്ത്. എന്റെ പൊന്നാര സഖാവ് മുസ്ലിയാരെ, നിങ്ങൾക്ക് 3.5 കോടിയുടെ ഒരു ഹജ്ജ് ഹൗസ്, മലപ്പുറം ജില്ല രൂപീകരിക്കൽ, ഇങ്ങനെയൊക്കെ പിണറായി വിജയൻ ചെയ്തു, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പാർട്ടി ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ. സത്യം പറയാം, 50,000 രൂപേൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഒരു തറ പോലും ആ മനുഷ്യൻ ഞാൻ കിട്ടുന്നിട്ടില്ല, അല്ലെങ്കിൽ ആ പാർട്ടി ഞാൻ കിട്ടുന്നിട്ടില്ല ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് ഇതുവരെ. മറിച്ച് EMS കാലത്ത് ഹിന്ദു വിഭാഗത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക സാമുദായികമായിട്ട് മുന്നോക്കത്തിൽ നിന്നിരുന്ന നമ്പൂതിരി വിഭാഗത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഭൂനിയമം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കെല്ലാം എഴുതി തന്നു. ഏറ്റവും വലിയ ചതി അതായിരുന്നു, ഹിന്ദുവിനോട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ഹിന്ദുവിനോട് ചെയ്ത ചതി അതായിരുന്നു. ഭൂമി ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി ഇവിടെ ഇല്ലാത്തവന് എഴുതി കൊടുത്തു പട്ടയം, കുറേ മിച്ച ഭൂമി ആക്കിയിട്ടു. ഇന്ന് അതിൽ പല ആളുകളും ഭൂമിയില്ലാതെ ജീവിക്കാൻ വകയില്ലാതെ, ഒരു നന്ദി പോലും ആ സ്ഥലങ്ങളെടുത്തതിൻ്റെ നന്ദി പോലും കാണിക്കാതെ, പെൻഷൻ പോലും മര്യാദയ്ക്ക് കൊടുക്കാതെ, ഒരു നേരത്തെ എന്താ പറയുക ആഹാരത്തിന് പോലും ഗതിയില്ലാതെ നിൽക്കുന്ന നമ്പൂതിരിമാരുണ്ട് ഇവിടെ. എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തോ അയ്യോമാർ, എന്തെങ്കിലും ഒന്ന്. എന്തൊരു മനുഷ്യന്മാർ, എന്തൊരു ചിന്താഗതിയവന്മാരെ നോക്ക്. എന്താ EMS ഇവിടെ ഈ ഭൂനിയമം കൊണ്ടുവന്നിട്ടുണ്ടോ? ആർക്ക് അതിൻ്റെ ഗുണം കിട്ടിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആർക്ക് അതിൻ്റെ ഗുണം കിട്ടിയത്? ഈ മുസ്ലിം സമുദായത്തിൽ തന്നെയാണ്, അല്ലാതെ ആർക്കാണ്? കാരണം ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ നിൽക്കുന്നത് ഈ മുസ്ലിം സമുദായത്തിലാണ്.
ഇത്രയും ഭൂമി കൈക്രിയ ചെയ്യാൻ ഇവരെ അല്ലാണ്ട് വേറെ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? ഇന്ന് ഏറ്റവും കൂടുതൽ ഭൂമി കിടക്കുന്ന ഇവരുടെ കയ്യിലല്ലേ? 5 സെന്റ് സ്ഥലം നിങ്ങൾ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു നോക്കൂ, അവിടെ വന്ന് സ്ഥലം വാങ്ങുന്ന ഇവരായിരിക്കും. അപ്പോൾ അതാ പറഞ്ഞത്, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടി ജീവിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ആർഭാടത്തോട് ജീവിക്കാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക എന്നല്ലാതെ മനുഷ്യന്മാരാരെയൊന്നും ഇവർ സഹായിച്ചിട്ടില്ല. അന്നും ഇവർക്ക് വേണ്ടിയിരുന്നത് ഇവരുടെ വോട്ടായിരുന്നു. അല്ലെങ്കിൽ നാളെ ഇവർ ഇവിടെ പോപ്പുലേഷൻ ഒരുപാട് വർദ്ധിക്കും, ഇവരായിരിക്കും ഇവിടെ മെജോറിറ്റി ആയിട്ട് വരിക എന്നുള്ള ചിന്ത അന്നേ ഇവരെ തലച്ചോറുള്ളത് ഉണ്ടായത് കൊണ്ടാണ് അന്ന് ഇങ്ങനെയൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് എത്ര നമ്പൂതിരിമാരുണ്ട്, ഒന്നുമില്ലാതെ. ഞാൻ സത്യം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന നമ്പൂതിരിമാരുണ്ട്. പണ്ടൊക്കെ സ്വത്തുള്ള ടീമായിരുന്നു, പിടിച്ചു വാങ്ങി നിവർത്തില്ലാതെ. അവർക്ക് ജോലി ചെയ്ത് ശീലമല്ലല്ലോ. അച്ഛൻ നമ്പരാക്കന്മാർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിങ്ങനെ നോക്കി നടക്കുക. ഒരു സുപ്രാത്തിൽ അതെല്ലാം പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്ത് ജോലി ചെയ്യണമെന്നറിയാതെ, എന്ത് ഞാൻ ചെയ്യുമെന്നറിയാതെ, ചിലപ്പോൾ 1-2 ഏക്കറ പറമ്പ് കൊടുത്തിട്ടുണ്ടാവും, അതിലെന്ത് ചെയ്യുമെന്നറിയാതെ മേപ്പെട്ട് നോക്കി നിന്ന ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ആ വസ്തുവും വിറ്റ് അവസാനം വാടക വീട്ടിൽ പോയി നിന്ന ആളുകളുണ്ട് ഇവിടെ എൻ്റെ കൺമുമ്പിലുണ്ട്. എന്നെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പിണറായി സർക്കാർ, അല്ലെങ്കിൽ ഈ CPM എന്നുള്ള ഈ കപട സർക്കാർ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഒരു നല്ല ജോലി അവർക്ക് കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ മുന്തിയ ജാതി, അവർക്ക് ജോലിയില്ല, പിച്ചെടുക്കാൻ അവർക്ക് അഭിമാനം സമ്മതിക്കുന്നില്ല, ഒരാളെ വീട്ടിൽ പാത്രം കഴുകാൻ പോകാൻ അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല, ആർക്കും സമ്മതിക്കില്ല. നമുക്ക് ഇപ്പോൾ നമ്മൾ നല്ല നിലയിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രാതത്തിൽ ഒന്നുമില്ലാതാവുമ്പോൾ ഒരാളെ വീട്ടിൽ, അല്ലെങ്കിൽ അവർ നമ്മളെയൊക്കെ തമ്പ്രാക്കന്മാരെ എന്ന് വിളിച്ച ആളുകളുടെ വീട്ടിൽ പോയി പാത്രം കഴുകാൻ അവർ തയ്യാറാവുമോ? അങ്ങനെ എത്ര ആൾക്കാർ മാനം കെട്ട്, അല്ലെങ്കിൽ ഒരാളെ മുമ്പിൽ തെണ്ടാൻ കഴിയാതെ, ചിലപ്പോൾ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രം കൊണ്ട് പിടിച്ചു നിന്ന് ജീവിച്ച് പോയി ഒരു 10, 50, 100 കാണിക്കിടുന്നത് കൊണ്ട് ജീവിച്ച് പോകുന്ന ആൾക്കാർ ഒരുവിധം വരുമാനമാകുമ്പോൾ ആ ക്ഷേത്രം പിടിച്ചെടുക്കാൻ ഈ CPM കാർ വരും. എത്ര സ്ഥലങ്ങളുണ്ടായ അനുഭവമാണിത്. ഞാനൊരു യുവമോർച്ചയുടെ പ്രസിഡൻ്റാണ്, പക്ഷേ എൻ്റെ സ്ഥാനം എനിക്കറിയാം എത്ര ചെറുതാണ് എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ തലമൂത്ത നേതാക്കന്മാരോട് കൂടിയാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പേരിൽ ഇനി എന്നെ സസ്പെൻഡ് ചെയ്താലോ, അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ എടുത്ത് കളഞ്ഞാലും എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പലതിനും പ്രതികരിക്കാൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ പ്രതികരിക്കാൻ മറന്നു പോകുന്നുണ്ട്. തെറ്റ്, വലിയ തെറ്റ്, അതിന് വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും.